കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് ദശകങ്ങളായി പോപ്പുലർ ഫ്രണ്ട് മതഭീകരവാദികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ക്രൂരമായ അക്രമങ്ങളിലും കൊലപാതകങ്ങളിലും ജീവൻ നഷ്ടപ്പെട്ട അഡ്വക്കേറ്റ് രഞ്ജിത് ശ്രീനിവാസനെ പോലെ പാലക്കാട്ടെ ശ്രീ ശ്രീനിവാസനെ പോലെ ശ്രീ സഞ്ജിത്തിനെ പോലെ എസ് എഫ് ഐ പ്രവർത്തകനായിരുന്ന ശ്രീ അഭിമന്യുവിനെ പോലുള്ള ബലിദാനികളുടെ രക്തസാക്ഷികളുടെ ആത്മാവിനോട് ചെയ്യുന്ന ഏറ്റവും നല്ല ഒരു കാര്യമായി ഞങ്ങളിതിനെ സ്വാഗതം ചെയ്യുകയാണ്. വലിയ തോതിൽ കേരളത്തെ കലാപഭൂമിയാക്കാനുള്ള ആസൂത്രിതമായ നീക്കങ്ങളാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇടതു വലത് മുന്നണികളുടെ സഹായത്തോടുകൂടി പോപ്പുലർ ഫ്രണ്ട് നടത്തിക്കൊണ്ടിരുന്നത്. പോപ്പുലർ ഫ്രണ്ടിനെ രാഷ്ട്രീയമായി സഹായിച്ചവർക്കും കിട്ടിയിട്ടുള്ള വലിയ തിരിച്ചടിയാണ് ഈ നിരോധനം. ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന കാര്യം, ഇന്ന് നിരോധിക്കപ്പെട്ട ഒരു സംഘടനയുമായി ഇടതു മുന്നണിയിലെ ഒരു പ്രധാന കക്ഷിക്ക് അഭേദ്യമായ ബന്ധമുണ്ട്. ഇന്ന് നിരോധിക്കപ്പെട്ട ഒരു ഓർഗനൈസേഷൻ റിഹാബ് ഫൗണ്ടേഷൻ രാജ്യത്തെ മതഭീകരവാദ സംഘടനകളെയെല്ലാം ഫണ്ടിംഗ് നൽകി സഹായിക്കുന്ന സംഘടനയാണ്. ടെറർ ഫണ്ടിംഗ് ആണ് ആ സംഘടന നടത്തിക്കൊണ്ടിരിക്കുന്നത്. പി എഫ് ഐക്ക് പ്രധാനമായും ഫണ്ട് കൈകാര്യം ചെയ്യുന്ന സംഘടനയാണ് റിഹാബ് ഫൗണ്ടേഷൻ. ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ മറവിൽ വർഷങ്ങളായി രാജ്യദ്രോഹ പ്രവർത്തനം നടത്തുന്ന റിഹാബ് ഫൗണ്ടേഷൻ എന്ന് പറയുന്ന സംഘടനയുടെ തലപ്പത്തിരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഒരു ഘടകകക്ഷിയാണ്. ഐ എൻ എൽ ഇന്ത്യൻ നാഷണൽ ലീഗിൻ്റെ തലവൻ തന്നെയാണ് റിഹാബ് ഫൗണ്ടേഷൻ്റെയും തലവൻ. അദ്ദേഹം അത് പരസ്യമായി സമ്മതിച്ചിട്ടുള്ള കാര്യമാണ്. മുഹമ്മദ് സുലൈമാൻ, അദ്ദേഹം ഐ എൻ എല്ലിൻ്റെ തലവനാണ്, റിഹാബ് ഫൗണ്ടേഷൻ്റെയും തലവനാണ്. നമ്മുടെ തുറമുഖ വകുപ്പ് മന്ത്രി അഹമ്മദ് ദേവർകോവിലിനും റിഹാബ് ഫൗണ്ടേഷനുമായി അടുത്ത ബന്ധമാണുള്ളത്. അദ്ദേഹം ഐ എൻ എല്ലിൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറിയാണ്. റിഹാബ് ഫൗണ്ടേഷനുമായി ബന്ധമുള്ള രാജ്യത്തെ ഛിന്നഭിന്നമാക്കാൻ ശ്രമിക്കുന്ന കലാപത്തിലേക്ക് തള്ളിവിടുന്ന ഭീകരവാദ സംഘടനയായിട്ടുള്ള പി എഫ് ഐയുടെ ഫണ്ടിംഗ് നടത്തുന്ന ഇപ്പോൾ നിരോധിക്കപ്പെട്ട റിഹാബ് ഫൗണ്ടേഷനുമായി നേരിട്ട് ബന്ധമുള്ള ഒരു കക്ഷി എങ്ങനെയാണ് സംസ്ഥാന മന്ത്രിസഭയിലെ ഒരു അംഗമായി തുടരുന്നത്? ഇടതുമുന്നണിയിലെ ഒരു ഘടക കക്ഷിയായി നിരോധിക്കപ്പെട്ട സംഘടനയുടെ ഒരു തലവൻ എങ്ങനെയാണ് ഇരിക്കുന്നത്? ഇപ്പോൾ നിരോധിക്കപ്പെട്ട റിഹാബ് ഫൗണ്ടേഷൻ്റെ തലവൻ എൽ ഡി എഫിലെ ഒരു ഘടകകക്ഷിയുടെ നേതാവായിട്ട് എങ്ങനെയാണ് ഇരിക്കുന്നത്? ഈ നാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം സത്യപ്രതിജ്ഞ ചെയ്ത, നമ്മുടെ ഭരണഘടനയെ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത ഒരു മന്ത്രിയാണ് അഹമ്മദ് ദേവർകോവിൽ. ഐക്യവും അഖണ്ഡതയും സംരക്ഷിക്കാം, രാജ്യത്തിൻ്റെ പരമാധികാരം സംരക്ഷിക്കാം എന്ന് സത്യപ്രതിജ്ഞ ചെയ്ത ഒരു മന്ത്രി എങ്ങനെയാണ് റിഹാബ് ഫൗണ്ടേഷനുമായിട്ട് ബന്ധപ്പെടുന്നത്? അദ്ദേഹത്തിൻ്റെ പാർട്ടി എങ്ങനെയാണ് റിഹാബ് ഫൗണ്ടേഷൻ്റെ ഫണ്ടിങ്ങിൽ ഇടപെടുന്നത്? കേരളത്തിലെ ഒരു ഭരണകക്ഷിയിലെ ഒരു ഘടകകക്ഷി എങ്ങനെയാണ് ഭീകരവാദ സംഘടനയുമായി ചേർന്ന് പ്രവർത്തിക്കുന്നത്? ചെറിയ കാര്യമല്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ, സംസ്ഥാനത്തിൻ്റെ ഭരണത്തലവൻ, ഈ കാര്യത്തെക്കുറിച്ച് അഭിപ്രായം പറയണം.